corollary 91. Let f of x element of capital f of x be a separable polynomial. So, ഒരു separable polynomial നമുക്ക് തന്നിട്ടുണ്ട്. Separable polynomial എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ product of irreducibles ആക്കി എഴുതാൻ സാധിക്കും. കൂടാതെ അതിൽ ഓരോ irreducible polynomialനും repeated roots ഇല്ല. Okay, ഇതാണ് ഒരു separable polynomial എന്ന് പറഞ്ഞു. ഇനി e over f be a splitting field. E f of x ന്റെ splitting field ആണ് e over f എന്ന് തന്നിരിക്കുന്നത്. So f of x be a separable polynomial and let e over f be a splitting field. So f of x ന്റെ splitting field ആണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. Let f of x is equal to g of x into h of x in f of x. F of x നെ f of x ഇവിടെ ഒരു irreducible polynomial ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ f of x നെ ക്യാപിറ്റൽ f of x ൽ ഫാക്ടറൈസേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഒരു ഫാക്ടറൈസേഷൻ ആണ് ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ലെറ്റ് ബി ഓവർ എഫ് ആൻഡ് സി ഓവർ എഫ് ബി സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ഓഫ് ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ് റെസ്പെക്റ്റീവ്ലി. സോ ബി ആണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ജി ഓഫ് എക്സ്, സി എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എച്ച് ഓഫ് എക്സ് റെസ്പെക്റ്റീവ്ലി കണ്ടെയ്ൻഡ് ഇൻ ഇ. ഈ ബിയും സിയും അപ്പോൾ എന്താണ്? ഇക്കകത്ത് ഉള്ളൊരു ഫീൽഡാണ്. ഇ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് ആയിരുന്നു. അതിനകത്തുള്ളൊരു ഫീൽഡാണ് ബിയും സിയും. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? ബിയും സിയും ഇൻ്റർമീഡിയറ്റ് ഫീൽഡ്സ് ഓഫ് ഇ ഓവർ എഫ് ആണ്. ഇക്കും എഫിനും ഇടയ്ക്കുള്ള രണ്ട് ഫീൽഡ്സ് അല്ലേ ബിയും സി, അതുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് ഫീൽഡ്സ് ഓഫ് ഇ ഓവർ എഫ് ആണ്. ഇനി എന്ത് തന്നിട്ടുണ്ട്? ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എഫ്. ഇനി എൻ്റെ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് സച്ച് ഫീൽഡ്സ് ആർ കോൾ ലീനിയർലി ഡിസ്ജോയിൻറ്റ് ഓവർ എഫ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇക്കും എഫിനും ഇടയ്ക്കുള്ള രണ്ട് ഫീൽഡ്സ് ഇൻ്റർമീഡിയറ്റ് ഫീൽഡ്സ് എടുത്തു ബിയും സിയും, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കും. അപ്പോൾ രണ്ടും എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡാണ് ഈ ബിയും സിയും. സോ ഈ എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഫീൽഡ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കാൻ നേരത്ത് എഫ് ആണ് വരുന്നത്. അതായത് കോമൺ ആയിട്ട് എഫ് മാത്രമേ ഉള്ളൂ, വേറെ ഒരൊറ്റ എലമെൻറ്റ് പോലും ബിക്കകത്തും സിക്കകത്തും കോമൺ ആയിട്ടില്ല, എഫിലെ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയുള്ള ഫീൽഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലീനിയർലി ഡിസ്ജോയിൻറ്റ് ഓവർ എഫ്. ഇത് ആക്ച്വലി ഡിസ്ജോയിൻ്റ് ആണോ? നമ്മളിപ്പോൾ രണ്ട് സെറ്റ്സ് ഡിസ്ജോയിൻ്റ് എന്ന് പറയണമെങ്കിൽ ബി ഇൻ്റർസെക്ഷൻ സി എടുക്കാൻ നേരത്ത് എന്ത് വരണം? ഫൈവ് വരണം, എം ടി ആയിരിക്കണം. പക്ഷേ ഇവിടെ എം ടി അല്ല, എന്താണ് കിട്ടുന്നത്? എഫ് ആണ് കിട്ടുന്നത്. സോ അങ്ങനത്തെ കേസിൽ അങ്ങനെ വരുന്ന ഫീൽഡ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? ലീനിയർലി ഡിസ്ജോയിൻറ്റ് ഓവർ എഫ്. എഫ് അല്ലാതെ വേറെ ഒന്നുമില്ല. എഫ് ഒഴിച്ച് നിർത്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ലീനിയർലി ഡിസ്ജോയിൻറ്റ് ഓവർ എഫ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ബി ഇൻ്റർസെക്ഷൻ സി എഫ് ആണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതാണ്, ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ഈസ് ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫ് ക്രോസ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് സി ഓവർ എഫ്. ഓക്കെ, ഈ ക്രോസ് മീൻസ് എന്താണ്? ഡയറക്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇതെല്ലാം ഇത് മൂന്നും എന്താണ്? ഗ്രൂപ്പ്സ് ആണ്. സോ ഈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമുക്ക് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫിൻ്റെയും ഗാൽവ ഗ്രൂപ്പ് ഓഫ് സി ഓവർ എഫിൻ്റെയും ഡയറക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇത് നമ്മൾ ഒരു പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിൻ്റെ സബ് ഗ്രൂപ്പാണോ ഈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫും സി ഓവർ എഫും? അല്ല. കാരണം എന്താ? ഈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇയിൽ നിന്ന് ഇയിലേക്കുള്ള ഓട്ടോമോർഫിസംസ് ആയിരിക്കണം. അതെന്തിനെ ഫിക്സ് ചെയ്യണം? എഫിനെ ഫിക്സ് ചെയ്യണം. സോ ഈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിൻ്റെ സബ് ഗ്രൂപ്പ് എടുത്താലും അതെന്താണ്? ഇയിൽ നിന്ന് ഇയിലേക്കുള്ള ഓട്ടോമോർഫിസംസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ വേറെ എന്ത് വേണേ വരാം, മനസ്സിലായോ? ഈ എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റേത് ഫീൽഡ് വേണമെങ്കിലും വരാം. പക്ഷേ ഇവിടെ ഗാൽവ ഗ്രൂപ്പ് ഇത് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് ബിയിലേക്കുള്ള ഓട്ടോമോർഫിസംസാണ്. സോ അത് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിൻ്റെ സബ് ഗ്രൂപ്പ് അല്ല. ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം സിയിൽ നിന്ന് സിയിലേക്കുള്ള ഓട്ടോമോർഫിസംസാണ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് സി ഓവർ എഫിലും. അതുകൊണ്ട് തന്നെ അതും ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിൻ്റെ സബ് ഗ്രൂപ്പ് അല്ല. ഓക്കെ, നമ്മളവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. ഓക്കെ, ഇവിടെ എടുക്കുന്നത് ഇതിൻ്റെ സബ് ഗ്രൂപ്പ് ആണ് എന്ന് വിചാരിക്കരുത്. ഓക്കെ, നമുക്ക് നമ്മളിത് പ്രൂവ് ചെയ്യുന്നൊരു റിസൾട്ട് ഉപയോഗിച്ചാണ്. ഞാനിപ്പോൾ എന്തിനാണ് ഈ സബ് ഗ്രൂപ്പ് അല്ല എന്ന് പറഞ്ഞതെന്നുള്ളത് ഞാൻ ഈ റിസൾട്ട് പറഞ്ഞതിന് ശേഷം പറയാം. വി ഹാവ് ദ റിസൾട്ട്, ഇഫ് എച്ച് ആൻഡ് കെ ആർ സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഗ്രൂപ്പ് ജി, ദെൻ ജി ഇസ് ദർ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഡിനോട്ടഡ് ബൈ ജി ഈക്വൽ ടു എച്ച് ക്രോസ് കെ. സോ നമ്മൾ ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് എടുക്കുന്നു, അതിൻ്റെ രണ്ട് സബ് ഗ്രൂപ്പ്സാണ് എച്ച് ആൻഡ് കെ. അങ്ങനെ ആണെങ്കിൽ ജി എ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് എച്ച് ആൻഡ് കെ ആയിട്ട് എഴുതാൻ സാധിക്കും. എപ്പോഴാണ്? ഇഫ് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്, മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ജി ഈക്വൽ ടു എച്ച് ക്രോസ് കെ എന്ന് എഴുതാൻ സാധിക്കും. എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? ബോത്ത് എച്ച് ആൻഡ് കെ ആർ നോർമൽ സബ് ഗ്രൂപ്പ്സ്. എച്ചും കെയും സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി ആണെന്ന് പറഞ്ഞു, അത് നോർമൽ സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി ആയിരിക്കണം. കൂടാതെ എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്തായിരിക്കണം? സെറ്റ് വൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ കാണൂ കോമൺ ആയിട്ട്. ആൻഡ് എച്ച് ജോയിൻ കെ, എച്ച് ജോയിൻ കെ മീൻസ് എന്താണ്? സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ് ഓഫ് ജി കണ്ടെയ്നിങ് എച്ച് ആൻഡ് കെ, അതായത് ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി കണ്ടെയ്നിങ് എച്ച് ആൻഡ് കെ, അതാണ് എച്ച് ജോയിൻ കെ. എച്ച് ജോയിൻ കെ എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? ജി തന്നെ ആയിരിക്കണം. സോ ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ജിയെ എച്ച് ക്രോസ് കെ ആയിട്ട് എഴുതാം.
പക്ഷേ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റിസൾട്ട് വെച്ച് നമുക്ക് ഈ രണ്ട് ഗ്രൂപ്പ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും എന്താണ്, ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖഫിൻ്റെ സബ് ഗ്രൂപ്പ്സ് അല്ല. സോ ഫസ്റ്റ് ഞാൻ രണ്ട് സബ് ഗ്രൂപ്പ്സ് എടുക്കുകയാണ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖഫിൻ്റെ. ഓക്കെ, അത് ഏതൊക്കെയാണ് ഇവിടെ നോക്കുക. ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖ ബിയും ഇ ഒ വഖ സിയും ഞാൻ കൺസിഡർ ചെയ്താൽ അത് രണ്ടും എന്താണ്, സബ് ഗ്രൂപ്പ്സ് ഓഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖഫാണ്. കാരണം എന്താ, ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖ ബിയിലും ഇയിൽ നിന്ന് ഇയിലേക്കുള്ള ഓട്ടോമോഫിസംസ് ആണ്, ഇവിടെയും ഇയിൽ നിന്ന് ഇയിലേക്കുള്ള ഓട്ടോമോഫിസംസ് ആണ്. ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖഫ് എന്ന് പറയുമ്പോൾ അത് എഫിനെ ഫിക്സ് ചെയ്യുന്നു. എഫിനെ ഫിക്സ് ചെയ്യുന്ന ഒരു ഓട്ടോമോഫിസം എഫിനേക്കാൾ വലിയ ഫീൽഡായ ബിയെ ഫിക്സ് ചെയ്യാമല്ലോ. ഓക്കെ, എല്ലാ എലമെൻറ്റ്സും ഇതിനകത്ത് എല്ലാ എലമെൻറ്റ്സും എഫിനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ എലമെൻറ്റ്സും ബിയെ ഫിക്സ് ചെയ്യണമെന്നില്ല, ഇതിനകത്ത് കുറച്ച് എലമെൻറ്റ്സ് ബിയെ ഫിക്സ് ചെയ്യാം. കാരണം എഫിനേക്കാൾ വലിയ ഫീൽഡാണ് ബി. അതുകൊണ്ട് തന്നെ എന്താണ്, ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖ ബിയും അതേപോലെ തന്നെ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖ സിയും സബ് ഗ്രൂപ്പ് ഓഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖ എഫ് ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് സബ് ഗ്രൂപ്പ് അല്ല, അതുകൊണ്ട് ഈ രണ്ടും വെച്ച് നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ സബ് ഗ്രൂപ്പ്സ് എടുക്കുകയാണ്, ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖ ബിയും ഇ ഒ വഖ സിയും. ഇത് ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖഫിനെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖ ബിയുടെയും ഇ ഒ വഖ സിയുടെയും ഡയറക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുമെന്ന് ഞാൻ ആദ്യം പ്രൂവ് ചെയ്യും. അതിനുശേഷം സോ എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഡയറക്റ്റ് പ്രോഡക്റ്റ് അല്ലേ കിട്ടിയത്. എന്നിട്ട് ഞാൻ പ്രൂവ് ചെയ്യും ഇതിലേത് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖ ബി എന്ന് പറയുന്നത് ഈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് സി ഒ വഖ എഫായിട്ട് ഐസോമോർഫിക് ആണ്. അതേപോലെ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വഖ സി എന്ന് പറയുന്നത് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫായിട്ട് ഐസോമോർഫിക് ആണ്. സോ ഇതിനെ രണ്ടിനെ റീപ്ലേസ് ചെയ്ത് എനിക്കിവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട രണ്ടെണ്ണം വെച്ച് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ ഈ റിസൾട്ട് കിട്ടും. സോ ഇതാണ് ഞാനിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എച്ചും കെയും എച്ച് ക്രോസ് കെ എന്നോ ഇവിടെ കെ ക്രോസ് എച്ച് എന്നോ എനിക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ ഓർഡറിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം എന്താ, ഇത് സാറ്റിസ്ഫൈ എന്ന കണ്ടീഷൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഓർഡർ ഉണ്ടോ? എച്ച് കെ നോർമൽ സബ് ഗ്രൂപ്പ്സ് ആയാൽ മതി. എച്ച് ഇൻ്റർസെക്ഷൻ കെ സെറ്റ് വേണം. എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്ന് പറഞ്ഞാൽ കെ ഇൻ്റർസെക്ഷൻ എച്ച് അത് തന്നെയല്ലേ. എച്ച് ജോയിൻ കെ തന്നെയല്ലേ, കെ ജോയിൻ എച്ചും. രണ്ടും എന്താണ്, സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ് ഓഫ് ജി കണ്ടെയ്നിങ് എച്ച് ആൻഡ് കെ ആണ്. സോ അതുകൊണ്ട് ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾക്ക് എച്ച് ക്രോസ് ജി എച്ച് ക്രോസ് കെ എന്നോ കെ ക്രോസ് എച്ച് എന്നോ എഴുതാം. ഓക്കെ, സോ ഞാൻ ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സിൻസ് ബി ഓവർ എഫ് ആൻഡ് സി ഓവർ എഫ് ആ സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ജി ഓഫ് എക്സും സി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എച്ച് ഓഫ് എക്സും ആണ്. സോ അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ രണ്ടും എന്താണ്, ബി ഓവർ എഫും സി ഓവർ എഫും ഗാൽവ എക്സ്റ്റെൻഷൻസ് ആണ്. ഒരു എക്സ്റ്റെൻഷൻ ഗാൽവ എക്സ്റ്റെൻഷൻ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണായിരുന്നു തിയറം 80 വേണ്ടത്. അതിൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, ബി ഇസ് ഇ ഇസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് സം സെപ്പറബിൾ പോളിനോമിയൽ ഓവർ എഫ്. അതിനുശേഷം ഞാൻ പറഞ്ഞായിരുന്നു ഈ സെപ്പറബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ടെക്സ്റ്റിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അത് നിർബന്ധമില്ല. അതിവിടെ ഈ ടെക്സ്റ്റും പറയുന്നുണ്ട് സെപ്പറബിൾ ആവണമെന്നൊരു നിർബന്ധമില്ല. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് സം പോളിനോമിയൽ ആയാൽ മതി. ഇവിടെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദി സം പോളിനോമിയൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, രണ്ടും ഗാൽവ എക്സ്റ്റെൻഷൻസ് ആണ്. ഹെൻസ് ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗാൽവ തിയറി പാർട്ട് 5, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗാൽവ തിയറി പാർട്ട് 5 പറയുന്നത് എന്താണ്, ബി ഓവർ എഫ് ഇസ് എ ഗാൽവ എക്സ്റ്റെൻഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. സോ ബി ഓവർ എഫ് ഗാൽവ എക്സ്റ്റെൻഷൻ ആയതുകൊണ്ട് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് എന്താണ് ജി എന്ന് പറഞ്ഞാൽ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ്, അത് നമുക്ക് കിട്ടും. സിമിലർലി സി ഓവർ എഫും ഗാൽവ എക്സ്റ്റെൻഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സിയും നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ്. സോ ഇതിലെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇത് രണ്ടും എന്തായി, നോർമൽ സബ് ഗ്രൂപ്പ്സ് ഓഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ആയി. ഓക്കെ, ഇനി രണ്ട് കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ആണ്. ഇൻ്റർസെക്ഷനും ജോയിനും നോക്കണം നമുക്ക്. അതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും നമ്മുടെ തന്നിരിക്കുന്ന ഹൈപ്പോത്തസിസിൽ നിന്ന്. എന്താണ് ബി ജോയിൻ സി എന്ന് പറഞ്ഞാൽ, എന്താണ് സ്മോളസ്റ്റ് സബ് ഫീൽഡ് ഓഫ് ഇ കണ്ടെയ്നിങ് ബി ആൻഡ് സി, ഹെൻസ് ബി ജോയിൻ സി ഇസ് ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് നമുക്ക് പറയാം. കാരണം എന്താ, ബി എന്ന് പറഞ്ഞാൽ എന്താണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ജി ഓഫ് എക്സും സി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എച്ച് ഓഫ് എക്സും ആണ്. ഇനി ബി ജോയിൻ സി എടുത്താൽ എന്തുണ്ട്, അതിനകത്ത് ബിയും ഉണ്ട് സിയും ഉണ്ട്. സോ അങ്ങനെ ആണെങ്കിൽ എന്താണ് ബി ജോയിൻ സി എന്ന് പറയുന്നത്, എന്തായി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ബി ജോയിൻ സി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ബി എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ജി ഓഫ് എക്സ്. സോ ബിക്കകത്ത് ജി ഓഫ് എക്സിൻ്റെ എല്ലാ റൂട്ട്സും ഉണ്ട്. സി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എച്ച് ഓഫ് എക്സ്. സോ സിക്കകത്ത് എച്ച് ഓഫ് എക്സിൻ്റെ എല്ലാ റൂട്ട്സും ഉണ്ട്. ബി ജോയിൻ സിക്കകത്ത് ബിയും സിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്മോളസ്റ്റ് സബ് ഫീൽഡ് ഓഫ് ഈ കണ്ടെയ്നിങ് ബിയും സിയോ. അതുകൊണ്ട് തന്നെ ബി ജോയിൻ സിക്കകത്ത് എന്തുണ്ട്, ഈ എഫ് ഓഫ് എക്സിൻ്റെ എല്ലാ റൂട്ട്സും ഉണ്ട്. അത് സ്മോളസ്റ്റ് സബ് ഫീൽഡ് ആണ് ഇങ്ങനെ ഈ റൂട്ട്സ് എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബി ജോയിൻ സി എന്ന് പറഞ്ഞാൽ എന്താണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് ഇ ആണെന്നാണ് നമുക്ക് തിയറത്തിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ബി ജോയിൻ സി ഈസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും. ഓക്കെ, ഇനി എനിക്കിനി എന്താണ്
ഹോബിയുണ്ട് ഇവിടെ. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഇനി എനിക്ക് എന്താണ് ഈ രണ്ട്, ഈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബിയുടെയും ഇ ഓവർ സിയുടെയും ഇൻ്റർസെക്ഷനും ജോയിനും എന്താണെന്ന് നോക്കാം. സോ അതിൻ്റെ ഇൻ്റർസെക്ഷൻ ആദ്യം ഞാൻ നോക്കുവാണ്. ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ഇൻ്റർസെക്ഷൻ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി, അത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗാൽവ തിയറിയുടെ പാർട്ട് ത്രീ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ ഇൻ്റർസെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതും? ദിസ് ഇസ് ഈക്വൽ ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ, ഇവിടെ ഇൻ്റർസെക്ഷൻ ആണ് വരുന്നത്. സോ എന്ത് ചെയ്താൽ മതി, ഇ ഓവർ ഇതിൻ്റെ രണ്ടിൻ്റെയും ജോയിൻ എടുക്കുക, മറ്റേ ഓപ്പറേഷൻ എടുക്കുക. ഓക്കെ, ബി ജോയിൻ സി എടുക്കുക. ബി ജോയിൻ സി എന്ന് പറയുന്നത് ഇ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ദിസ് ഇസ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ. ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് വൺ അല്ലേ. കാരണം എന്താ, ഇയിൽ നിന്ന് ഇതിനകത്ത് എലമെൻറ്റ്സ് എന്താണ്, ഇയിൽ നിന്ന് ഇയിലേക്കുള്ള ഓട്ടോമോർഫിസംസ് അത് ഇയെ തന്നെ ഫിക്സ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒറ്റ ഓട്ടോമോർഫിസം അല്ലേ വരുള്ളൂ, മൊത്തം ഇയേയും ഫിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഐഡൻറ്റിറ്റി മാപ്പ് മാത്രമല്ലേ അതിനകത്ത് വരുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൾ ടു സെറ്റ് വൺ. സോ നമുക്ക് കിട്ടിയില്ലേ, ഇൻ്റർസെക്ഷൻ എടുക്കാൻ നേരത്ത് സെറ്റ് വൺ ആണെന്ന് കിട്ടി. ഇനി ഈ രണ്ട് സെറ്റ്സിൻ്റെയും ജോയിൻ എന്ത് വരുമെന്ന് നോക്കാം. ഓൾസോ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ജോയിൻ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി, ഇത് അഗെയിൻ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗാൽവ തിയറയുടെ പാർട്ട് ത്രീ ഉപയോഗിക്കുമ്പോൾ എന്ത് കിട്ടും? ദിസ് ഈസ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ. ഇവിടെ ജോയിൻ വന്നതുകൊണ്ട് എന്താണ്, ബിയുടെ സിയുടെയും ഇൻ്റർസെക്ഷൻ വരും. ഇ ഓവർ ബി ഇൻ്റർസെക്ഷൻ സി. എന്നാൽ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൾ ടു എഫ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ലീനിയർലി ഡിസ്ജോയിൻ്റ് ഓവർ എഫ് എന്ന് പറഞ്ഞില്ലേ. സോ ബി ഇൻ്റർസെക്ഷൻ സിക്ക് വരും എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് എന്ന് കിട്ടി. സോ എന്ത് കിട്ടി, ജോയിൻ എടുക്കാൻ നേരത്ത് ഇതെന്തിൻ്റെ സബ് ഗ്രൂപ്പ്സ് ആയിരുന്നു? ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിന്. ആ ഫുൾ ഗ്രൂപ്പ് തന്നെ കിട്ടിയില്ലേ. ഓക്കെ, ജോയിൻ എടുക്കാൻ നേരത്ത് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് കിട്ടി. സോ ആ തന്നിരിക്കുന്ന സ്റ്റേ നമ്മൾ സ്റ്റേറ്റ് ചെയ്ത റിസൾട്ടിൻ്റെ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. ഹെൻസ് ബൈ ദ റിസൾട്ട് സ്റ്റേറ്റഡ് അബോ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ഈസ് ദ ഡയറക്ട് പ്രോഡക്റ്റ്. എങ്ങനെ എഴുതാം? ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ഈസ് ഈക്വൽ ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ക്രോസ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി. ഞാൻ പറഞ്ഞു ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇതിൻ്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഇനി എന്ത് പറയണം? എനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ വേറെ രണ്ട് സെറ്റ്സ് ആയിരുന്നു, ഗ്രൂപ്പാണ് തന്നിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ എഴുതിയ ഡയറക്റ്റ് പ്രോഡക്റ്റിൻ്റെ ഓരോന്നും ഇതിൽ ഓരോന്നിനോട് ഐസോമോർഫിക് ആണെന്ന് കാണിച്ചാൽ അത് മാറ്റി ഈ ഗ്രൂപ്പ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടും. ഓക്കെ, ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. ഫൈനലി എ ജനറൽ ഫാക്ട് അബൌട്ട് ആർബിട്രറി ഗ്രൂപ്പ്സ് എച്ച് ആൻഡ് കെ, നെയിംലി ഇനി നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിയൊക്കെ പഠിക്കുന്നൊരു റിസൾട്ടാണ്. രണ്ട് ആർബിട്രറി ഗ്രൂപ്പ്സ് എച്ചും കെയും എടുത്താൽ എച്ച് ക്രോസ് കെ ബൈ എച്ച് ഈസ് ഐസോമോർഫിക് ടു കെ എന്ന് കിട്ടും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിങ്ങനെ ജനറലായിട്ട് പറയുമ്പോൾ എച്ച് ക്രോസ് കെ ബൈ എച്ച് ഈസ് ഐസോമോർഫിക് ടു കെ എന്ന് പറയുമ്പം എന്താണ്, അതേപോലെ ഇപ്പോൾ എച്ച് ക്രോസ് കെ ബൈ എച്ച് എടുത്തപ്പം ഐസോമോർഫിക് ടു കെ വന്നു. അങ്ങനെ ആണെങ്കിൽ എച്ച് ക്രോസ് കെ ബൈ കെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഐസോമോർഫിക് ടു എച്ച് ആണ്. സോ അതവിടെ ട്രിവിയലി അതും നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്താ, ഇവിടെ എച്ച് ആണ് ആദ്യം വന്ന് ഡിവൈഡ് ചെയ്ത് എച്ച് വെച്ചായപ്പം. പക്ഷേ എച്ച് ക്രോസ് കെ നമുക്ക് എങ്ങനെ എഴുതാം? കെ ക്രോസ് എച്ച് എന്ന് എഴുതാം. രണ്ടും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു, ഓർഡർ ഇമ്പോർട്ടൻസ് ഇല്ല ഇവിടെയെന്ന്. സോ അങ്ങനെയാണെങ്കിൽ കെ ക്രോസ് എച്ച് ബൈ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐസോമോർഫിക് ടു എച്ച് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എച്ച് ക്രോസ് കെ സെയിം ആസ് കെ ക്രോസ് എച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? എച്ച് ക്രോസ് കെ ബൈ കെ എടുത്താലും എന്താണ്, ഐസോമോർഫിക് ടു എച്ച് എന്ന് കിട്ടും. ഇത് കെ ക്രോസ് എച്ച് എന്ന് മാറ്റി എഴുതണം എന്നില്ല. സോ ഇത് അപ്ലൈ ചെയ്യുക. എച്ചിനും കെയ്ക്കും പകരം ഇവിടുത്തെ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ക്രോസ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി. സോ ദാറ്റ് ഡിവൈഡഡ് ബൈ ആദ്യം ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ആണെങ്കിൽ ബൈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ആണെങ്കിൽ എന്തായിരിക്കും? ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി, മറ്റേ ഗ്രൂപ്പായിട്ട് കിട്ടും. ഇനി അതേപോലെ തന്നെ സെയിം ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ക്രോസ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി ബൈ, ഞാനിപ്പം ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി എടുത്താൽ എന്തിനോട് ഐസോമോർഫിക് ആയിരിക്കും? ദാറ്റ് ഈസ് ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി. ഓക്കെ, സോ ഇത് രണ്ട് റിസൾട്ട് നമുക്ക് കിട്ടി. ഈ ന്യൂമറേറ്റർ എന്താണ് ഇവിടുത്തെ? ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ക്രോസ് ഇ ഓവർ സി എന്ന് പറയുന്നത് എന്താണ്? ഫ്രം വൺ ഇറ്റ് ഈസ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ്. സോ ഈ രണ്ട് ഇക്വേഷൻസ് മാറ്റി എനിക്ക് എങ്ങനെ കിട്ടും? ന്യൂമറേറ്റർ മാറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. സോ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ബൈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ഈസ് ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി, ആൻഡ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ബൈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി ഈസ് ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി എന്ന് കിട്ടും. ഇനി ബൈ തിയറം 58, തിയറം 58 നമ്മൾ പ്രൂവ് ചെയ്തൊരു കാര്യമാണ് ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഫീൽഡാണ് ഇക്കും എഫിനും ഇടയ്ക്കുള്ള. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ബൈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ഈസ് ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫ്. ഇതെന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഇക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്, ദാറ്റ് ഈസ് ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫ് എന്ന്. സിമിലർലി ഞാൻ ഈ റിസൾട്ടിൽ ഈ ബിക്ക് പകരം സി വെച്ച് റീപ്ലേസ് ചെയ്യുക. സിയും ഇ ക്യു എഫിനും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫീൽഡാണല്ലോ. സോ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ബൈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി എടുത്തു കഴിഞ്ഞാൽ എന്തുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും? സിമിലർലി ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് സി ഓവർ എഫ്. സോ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസിൻ്റെയും ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നമുക്കിപ്പോൾ കിട്ടിയത്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ എനിക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ഫസ്റ്റ് ഇതിൻ്റെ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫ് വെച്ച്. സോ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫ് ഈസ് ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി. അതുപോലെ നെക്സ്റ്റ് ഇക്വേഷനിൽ എന്ത് കിട്ടും? ഇതേ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ഈസ് ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് സി ഓവർ എഫ്.
വേണമെങ്കിൽ ഗാൽവ ഗ്രൂപ്പ് ഓഫ് സിയോഗഫ് ആദ്യം എഴുതാം. ദാറ്റ് ഇസ് ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇയോഗബി എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും സെയിം ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സിയും ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബിയുടെയും ഡയറക്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണോ ആദ്യം എഴുതിയത്. ഇപ്പോൾ നമുക്ക് കിട്ടി അതിൽ ഈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് സി ഓവർ എഫ്, ആൻഡ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ സി ഇസ് ഐസോമോർഫിക് ടു എന്താണ്? ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫ്. സോ ഇതിനെ രണ്ടിനെയും ഞാൻ റീപ്ലേസ് ചെയ്യാണ്. സോ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഈക്വേഷൻ വൺ എന്താവും? ഐസോമോർഫിക് ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫ് എന്നാണ് ഞാൻ ആദ്യം എഴുതിയത്. കാരണം എനിക്ക് എങ്ങനെ വേണേ, ഓർഡറിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ നമുക്ക് എങ്ങനെയാണോ പ്രൂവ് ചെയ്യേണ്ടത് ആ ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. ഇനി സോ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഓവർ എഫ് ക്രോസ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് സി ഓവർ എഫ് എന്ന് കിട്ടും.